എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഇത് പുറത്തുനിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്രിസർവേറ്റീവ് ഇല്ലാണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ മുമ്പ് ഞാനൊരു മില്ലറ്റിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തേ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും കണ്ടു നോക്കിയാൽ അതിന് മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കുപേ കിട്ടോ ഇപ്പം ഒന്ന് രാവിലത്തെ വീഡിയോ ഒന്നും ഒന്നും ഞാർത്തിട്ടില്ല കേട്ടോ രാവിലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും പിന്നെ ചോറും കൂട്ടാൻ വയ്ക്കാനൊക്കെ തരാം അതൊന്നും ഞാർത്തിട്ടില്ല ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ നിറയെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് കഴുകാനും പിന്നെ അടിക്കലും തുറക്കലും പന്നമാതിരി കുളിക്ക് കുളിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ കുളിക്കലും ഒക്കെ കഴിയണം അപ്പോൾ ഇത്തിരി വെയിൽ കണ്ടപ്പോൾ വേഗം ഒത്തിരി കോറെടുത്തിട്ട് ഉണങ്ങാനിടുകയാണ് കേട്ടോ കഴുകിയിട്ട് ഇനി നിങ്ങൾക്കിത് ഞാനിത് കോറപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ കോറ വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർന്നതിന് ശേഷം വാര വെച്ചിട്ട് രണ്ട് ദിവസം വെക്കണം കേട്ടോ കോരെ എന്നാലേ മുളക്കുകയുള്ളു രണ്ടോ മൂന്നോ ദിവസമൊക്കെ വേണം എന്നാലേ മുളക്കുകയുള്ളു അല്ലാണ്ട് ചെറുപയറൊക്കെ മുളയ്ക്കും പോലെ പെട്ടെന്ന് മുളക്കില്ല ആ ഒരു വാരവെക്കന പാത്രത്തിൽ ആക്കിയിട്ട് ഒരു കോട്ടൻ തുണി മേലിട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടിയിട്ട് കിടി പോലെ വെച്ചാലും മുളക്കൂട്ടോ ഞാനിപ്പോൾ ഇത് വെയിൽ കണ്ടപ്പോൾ ഞാൻ കുതിർത്തണോ കാട്ടണമൊന്നുമില്ല വേഗം ഉണക്കി എടുക്കുകയാണ് അപ്പം ഇത് ഉണങ്ങിയതിന് ശേഷം വേണം വറുത്തിട്ടാണ് നമ്മളിത് പൊടിക്കട്ടോ പിന്നെ അത് ഉണങ്ങിട്ടിട്ട് എനിക്ക് നീ ബാക്കി വേറെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി മരിക്കലും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാകത്ത് കുളിക്കലും നിസ്കാരവും അപ്പം തന്നെ ഒരു പണിയായി അപ്പോൾ ഇനി ബാക്കി ഇനി ചോറ് കഴിക്കട്ടെ വേണ്ടിയിട്ടാണ് ചോറ് വേച്ചിട്ട് വേണം ഇനി ഓറ ഉണക്കി വില ഓറ വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇത് പരിപ്പും ക്യാബേജ് ഇട്ട് കറി പിന്നെ വാഴൻ്റെ മാണിയും വെള്ളപ്പയറും പാടെ പേരി ഉണ്ടാക്കിയതാണ് അതൊരു അബദ്ധം പറ്റിപ്പോയി നിർത്തി വെച്ചിട്ടൊക്കെ പാടാണ് കുക്കറിലിട്ട് അപ്പോൾ വെള്ളപ്പയർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളപ്പയർ വേഗം വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും വിസിലടിപ്പിച്ചപ്പോൾ അതങ്ങോട്ട് വെള്ളം പോലെയായി പിന്നെ രാവിലത്തെ ഗ്രീൻ പീസ് കറിയുണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ നിന്നത്തെ ഉച്ചക്കലത്തെ പരിപാടി അപ്പോൾ ഞാൻ ചോറ് വയ്ക്കട്ടെ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഇൻഷുറൻ തന്നെ അടുത്താൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാം അലേക്കും ബായ് ഇനി ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം കോറ വറുക്കാനായിട്ടാ വറുത്തിട്ടാണ് നമ്മൾ പൊടിക്കണത് അപ്പോൾ നല്ല ചോട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം വറുക്കാനായിട്ടാ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് അത് കരിഞ്ഞു പോകും അപ്പോൾ അത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക വറുത്തതിന് ശേഷം നല്ല പൊടിപൊടിയിൽ നിന്ന് പൊട്ടണ തുടങ്ങുക അപ്പോൾ വറുത്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിലിട്ട് കുറേശ്ശെ കുറേശ്ശിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പൊടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ശലിച്ചെടുക്കുക വലിയവർക്കാണെങ്കിൽ ശലിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഉപകാരമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ശരി ഓക്കെ ബായ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ശാ മിക്സിയിലിട്ടിട്ട് കുറേശോ കുറേശോ പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് കുറെയൊക്കെ മുഴുവനും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല ഒരു ഉണങ്ങിയ വെള്ളത്തിൻ്റെ നനമൊന്നുമില്ലാത്ത നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെക്കുക പൊട്ടണ കുപ്പി ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമായി എനിക്ക് ഇറേത് പൊട്ടണ കുപ്പിയൊന്നും ഇല്ല പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് ഞാൻ ആക്കി വെക്കുന്നത് കേട്ടോ ഇപ്പം നമുക്ക് എല്ലാം പലരും ഉണ്ടാക്കാം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാം പുട്ടും ഉണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം എല്ലാം ഉണ്ടാക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇതാ കുറച്ച് പുട്ടാണ് ഉണ്ടാക്കണത് എല്ലാവർക്കും കൂടെ അല്ല രണ്ടാൾക്ക് കഴിക്കാനുള്ള പുട്ട് പുട്ടിട്ടാ അപ്പോൾ അത് കുറച്ച് ഉപ്പും ഇട്ട് പച്ചവെള്ളം കൊണ്ട് തന്നെയൊന്നും നനയ്ക്കണം കേട്ടോ